മുന്നണിക്ക് പുറത്തുള്ള പ്രധാനപ്പെട്ട മൂന്ന് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആദ്യം എസ് ടി പി ഐ യു ഡി എഫിന് പിന്തുണ നൽകി പിന്നാലെ പി ഡി പി എൽ ഡി എഫിന് പിന്തുണ നൽകി അല്പസമയം മുമ്പ് വെൽഫെയർ പാർട്ടി അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് അവരുടെ പിന്തുണ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫുമായി ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് അത്തരമൊരു തീരുമാനം നമ്മുടെ രാഷ്ട്രീയ തീരുമാനമാണ് അതായത് ഇന്ത്യ രാജ്യം അത് സങ്കീർണമായൊരു രാഷ്ട്രീയ സാമൂഹ്യഘടനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാറിനെ താഴെ ഇറക്കുക ബി ജെ പിക്ക് ഒരു മുന്നേറ്റം എന്ന നിലയ്ക്ക് തന്നെയാണ് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത് കേരളത്തിലാണ് ഈ നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുക എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് കേരളത്തിന് തൊട്ടടുത്താണ് തമിഴ്നാട് നമുക്കറിയാം അവിടെ ഇന്ത്യ മുന്നണിയെ വെൽഫെയർ പാർട്ടി പിന്തുണക്കുമ്പോൾ രണ്ട് സീറ്റിൽ സി പി എമ്മിനെ പിന്തുണക്കുന്നു രണ്ട് സീറ്റിൽ സി പി ഐയെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തുടനീളമുള്ള ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായ ഒരു മുന്നേറ്റത്തെ പിന്തുണക്കുകയും ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള ഒരു നിലപാട് എന്ന നിലക്കാണ് വെൽഫെയർ പാർട്ടി ഇതിനെ മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നതിനൊപ്പം പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇറങ്ങിയിരുന്നു ഇത്തവണ അതുണ്ടാകുമോ ഇത് തന്നെ ഞങ്ങൾ ഇന്ന് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാർട്ടി സാധ്യമായ സ്വഭാവത്തിൽ പ്രവർത്തന രംഗത്തുണ്ടാകുകയും തിരഞ്ഞെടുപ്പ് ഞങ്ങളെടുത്ത നിലപാട് വിജയകരമാക്കുന്നതിന് വേണ്ടിയുള്ള വർക്കുമായി മുന്നോട്ട് പോവുകയും ചെയ്യും ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന പ്രതിനിധിയുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ആയിക്കോട്ടെ തൃശ്ശൂർ ആയിക്കോട്ടെ അവിടെയൊക്കെ യു ഡി എഫിനാണ് കൂടുതൽ വിജയസാധ്യത എന്നാണോ നിങ്ങളുടെ വിലയിരുത്തൽ ഇപ്പോൾ നമ്മൾ വിലയിരുത്തിയത് പ്രകാരം ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് പ്രത്യേക സാധ്യതകളില്ല വലിയ ശ്രമം അവർ നടത്തുന്നുണ്ട് പല രൂപത്തിലുള്ള വർക്കും നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല കേരളത്തിൻ്റെ മതേതര മനസ്സ് ബി ജെ പിയെ പരാജയപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ അത്തരമൊരു ഉള്ളത് ഇപ്പോൾ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഒരിക്കലും തിരുവനന്തപുരമായാലും തൃശ്ശൂരായാലും ബി ജെ പിക്ക് യാതൊരു ജയസാധ്യതയുമില്ല അവിടെ യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിഷ്പക്ഷ ന്യൂനപക്ഷ വോട്ടർമാരിൽ നിങ്ങളുടെ ഒരു ഈ നിലപാട് സ്വാധീനം ചെലുത്തില്ലേ അത് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഒരു കൃത്യമായ രാഷ്ട്രീയമാണ് അഥവാ ഇന്ത്യ അലയൻസ് രൂപപ്പെട്ടു അത് വലിയ പ്രതീക്ഷയുള്ള ഒരു മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തിന് രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സാണ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് കോൺഗ്രസ്സാണ് വിവിധ പാർട്ടികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ അലയൻസ് മുന്നോട്ട് പോയാണ് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ അലയൻസിനെ ലീഡ് ചെയ്യുന്ന കോൺഗ്രസ്സിന് കിട്ടുക എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇടതുപക്ഷം ഉൾപ്പെടെ കേന്ദ്ര സ്വഭാവത്തിൽ കേന്ദ്രതലത്തിൽ അഖിലേന്ത്യാ സ്വഭാവത്തിൽ ആ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ നിഷ്പക്ഷ വോട്ടുകളും അത് ഇത്തരം ഞങ്ങളെടുത്ത ഈ ലൈനിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് ഇന്ത്യ രാജ്യത്തെ തിരിച്ചു പിടിക്കാനും ജനാധിപത്യ മതേതരത്തെ ഇന്ത്യയെ നിലനിർത്താനും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എസ് ടി പി ഐ പിന്തുണ യു ഡി എഫിന് കൊടുത്തതിന് പിന്നാലെ വലിയ വിവാദങ്ങളുണ്ടായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ആകുലതയുണ്ടോ അത്ര ആകുലതകളൊന്നുമില്ല അതൊക്കെ ആ അത്തരം ഘട്ടങ്ങളിൽ കണ്ണാകുന്നതാണ് ഞമ്മളൊരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു അതുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകും നിങ്ങൾ ഒരു തരത്തിലുള്ള ചർച്ചയും വെൽഫെയർ പാർട്ടിയുമായി നടത്തിയിട്ടില്ല നിങ്ങൾ അങ്ങ് നിലപാട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല കൂടിയുള്ള പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് പറഞ്ഞു അതൊരു പൈലറ്റ് അല്ലെങ്കിൽ തുടക്കമാണോ നിങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനത്തിന് എസ് ടി പിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് അത് ആ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതായിരുന്നാലും ഞങ്ങൾ രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചിരിക്കുകയാണ് എല്ലാവരുമായും പാർട്ടി വെൽഫെയർ പാർട്ടി ഇവിടുത്തെ ബി ജെ പി ഒഴികെ പല പാർട്ടികളോടും പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും വിവാദമായത് സി പി എം വിവാദമാക്കിയതൊക്കെ മുമ്പിലുണ്ട് ഞങ്ങളൊരു ഘട്ടത്തിൽ ബി ജെ സി പി എമ്മുമായി ചേർന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു വിജയിച്ചിരുന്നു പല രൂപത്തിലും മുന്നോട്ട് പോയിരുന്നു യു ഡി എഫുമായും ചേർന്ന് അത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന മതേതര ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെയായി ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിൽ പറ അത് പല ഘട്ടങ്ങളിലും കേരളത്തിൽ വിവിധ സ്വഭാവത്തിൽ നിങ്ങൾ നിങ്ങളുൾപ്പെടെയുള്ള പലരും അത് പുറത്തു പിന്നെ ചർച്ചയൊക്കെ ആക്കിയിട്ടുണ്ട് അതൊന്നും ഒരു നെഗറ്റീവ് കാര്യമല്ല യഥാർത്ഥത്തിൽ ആർ എസ് എസും ബി ജെ പിയും നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക സംഘപരിവാർ മുക്തമായ ഇന്ത്യയിലെ പാർലമെൻറ്റ് രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലുള്ള ഒരു വിശാല മുന്നേറ്റമാണിത് ഇൻ കേസ് അവർ പിന്തുണ തള്ളുകയാണെങ്കിലും നിങ്ങളുടെ നിങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടാണ് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും നമ്മൾ രാഷ്ട്രീയ നിലപാടാണ് എടുത്തത് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ കാണാം എന്നല്ലേ നമുക്ക് പറയുകയുള്ളതാണ് എസ് ടി പി ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ എന്നതാണ് അവരുടെ വിലയിരുത്തൽ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ സമാന നിലപാട് തന്നെ സ്വീകരിച്ച് രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അതുകൊണ്ട് തന്നെ എസ് ടി പിയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലുള്ള വിവാദങ്ങളോ തള്ളിപ്പറയലോ ഒന്നും ഉണ്ടാകില്ല എന്നതാണ് അവരുടെ പ്രതീക്ഷ